നല്ലൊരു പരീക്ഷണം നടത്തി. ഏകദേശം അത് സക്സസ് ആണ്. അതുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പാട പാൽപ്പാടയാണ്. ഇതിന്ന് നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിന് ആദ്യം വെണ്ണ വേണ്ടേ. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരാഴ്ചയും കൊണ്ട് കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഐസ് വാട്ടറും രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. തൈരൊന്നും ഒഴിച്ചിട്ടില്ല, വെറും അതിൻ്റെ പാട മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ പതുക്കെ പതുക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സിയിലിട്ടിട്ട് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മളിതിനെ തിരിച്ച് ചിലതിൽ ബട്ടനായിരിക്കും, അതല്ലെങ്കിൽ വിപ്പ് ചെയ്യാനുള്ള ഭാഗം ഉണ്ടാവും. അങ്ങടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്പറുള്ള ഭാഗത്തേക്കല്ല, നമ്മൾ അരക്കണ ഭാഗത്തേക്കല്ല ചെയ്യുന്നത്. ഇതേപോലെ നമുക്കൊരു ഒന്നൊന്നര മിനിറ്റ് ചെയ്തെടുക്കാം. ചെയ്യുക, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഒരു നാലഞ്ച് പ്രാവശ്യം വിസ്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിന് ക്രീമി ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ വെണ്ണ കളക്റ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പരിവായി കഴിഞ്ഞാൽ കുറച്ച് ഐസ് വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒന്നും കൂടി ഇതേപോലെ ചെയ്തു കൊടുക്കാം. വെള്ളം ഒഴിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചമ്മന്തി നിന്ന് അരക്കണമെങ്കിൽ കുറേ വേണ്ട, ഒരു രണ്ട് മൂന്ന് സ്പൂൺ മതി. ഒരുപാടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിനി വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് ഇതാ ഒരു നാലഞ്ച് പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. നമ്മുടെ വെണ്ണ വേറെയും അതേപോലെ വെള്ളം കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. എന്താ വെള്ളം താഴെയായിട്ടും ബാക്കിയുള്ള പാലിൻ്റെ ഇത് താഴെയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിന്ന് ഈ വെണ്ണ മുഴുവൻ ഒന്ന് കളക്ട് ചെയ്തിട്ട് നല്ല വെള്ളത്തിൽ, ഞാൻ കുറച്ച് ഐസ് വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ നല്ല ചൂടാണ്, ഞങ്ങളിപ്പോൾ ധർമ്മപുരിയിലാണ്. അപ്പോൾ ഐസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം. വെണ്ണത രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഐസ് വെള്ളത്തിലാണ് കഴുകിയത് മുഴുവൻ. ഇതാ വെണ്ണ റെഡി. ബോളാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പാലിൻ്റെ അംശമൊക്കെ പോയി. ഇനി ആ വെണ്ണ എടുത്ത് കുറച്ച് പാല് ബാക്കി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആട്ട കുഴയ്ക്കാനാണ് എടുക്കാൻ പോണത്. നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടാൻ അതിൽ ബട്ടറും തേച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. ഇനി ഇതിനെ ഉരുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണ നെയ്യ് തന്നെ കിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ ഉരുക്കുന്നുണ്ട്, അതുകൊണ്ട് അത് കാണിക്കണ്ട, ഉരുക്കുമ്പോൾ കാണിക്കാം. ബൈ.